വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-ോ 3-ോ അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, കാനായിലെ വിവാഹ വിരുന്ന്, യേശുവിനെ ഇസ്രായേലിന് വെളിപ്പെടുത്തുന്ന അടയാളങ്ങളുടെ ആരംഭമാണ് ഇത്. യോഹന്നാൻ സുവിശേഷത്തിൽ ഇത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ മറ്റ് സമാന്തര സുവിശേഷങ്ങളിലൊന്നും ഈ സംഭവം കാണുന്നില്ല. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് യേശുവിൻ്റെ ഈ പ്രഥമ അടയാളം അരങ്ങേറുന്നത്. ദമ്പതിമാർ ആരെന്ന് സൂചിപ്പിക്കുന്നില്ല. യേശുവിനെയും അമ്മയെയും അതിൽ ഉടനീളം കണ്ടെത്തുവാൻ നമുക്ക് കഴിയുന്നു. 3-ാം ദിവസം, ഈ 3-ാം ദിവസത്തിൻ്റെ പ്രത്യേകത പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നാം നോക്കുമ്പോൾ അത് വളരെ അനുഗ്രഹപ്രദമായ ഒന്നായി കാണുകയാണ്. സീനായി മലയിൽ യഹോവയായ ദൈവം 3-ാം ദിവസം വെളിപ്പെടുത്തിയതിനെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൻ്റെ 19-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഇത് അനുസ്മരിക്കുക. 3-ാം ദിവസം പ്രഭാതത്തിൽ ഇടിമുഴക്കവും മിന്നൽപ്പിണരുകളും ഉണ്ടായി, മലമുകളിൽ കനത്ത മേഘം പ്രത്യക്ഷപ്പെട്ടു, കാഹളധ്വനി അത്യുച്ചത്തിൽ മുഴങ്ങി, പാളയത്തിലുണ്ടായിരുന്ന ജനമെല്ലാം ഭയന്നു. 3-ാം ദിവസം കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ ദിനമായി കാണാം. അപ്പോൾ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത എപ്രകാരം ജീവിക്കണമെന്ന് യഹോവയായ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ ആ 3-ാം ദിവസം, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പാടുപിടകൾ സഹിച്ച് മരിച്ച്
മൂന്നാം ദിവസം പുനരുത്ഥാനം ചെയ്ത യേശുവിൻ്റെ ആ മഹത്വം നാം അവിടെ കാണുകയാണ്. നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്നവൻ നമ്മുടെ പാപത്തിന് പരിഹാരമായി സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ചുകൊണ്ട് മൂന്നാം ദിവസം പുനരുത്ഥാനം ചെയ്ത ആ മൂന്നാം ദിവസത്തെയും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. കാനായെക്കുറിച്ച് പറയുമ്പോൾ അത് അത്ര അറിയപ്പെടുന്ന ഒരു സ്ഥലം ആയിരുന്നില്ല. ഒരു അജ്ഞാത ദേശം എന്നുള്ള ഒരു രീതിയിലാണ് നിലകൊള്ളുന്നത്. എന്നാൽ ഈ അത്ഭുതത്തിന് ശേഷം ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത വർദ്ധിക്കുകയാണ്. വിവാഹ വിരുന്ന് മിശിഹാ രാജ്യത്തിലെ സമൃദ്ധിയും സന്തോഷവും അത് ചിത്രീകരിക്കുകയാണ്. പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രതീകമാണ് വിരുന്ന്. ഇസ്രയേലും യഹോവയുമായിട്ടുള്ള ഉടമ്പടി, യഹോവയായ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രയേലിനോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും, നിങ്ങൾ എനിക്ക് ജനമായിരിക്കും. ആ ഉടമ്പടിയുടെ താല്പര്യമെടുക്കുന്നത് ദൈവം തന്നെയാണ്. അതിന് അർഹതയുള്ള ഒരു ജനതയല്ല, ആ അർഹത നൽകുവാൻ ഔദാര്യം കാണിക്കുന്ന ഒരു ദൈവത്തെയാണ് അവിടെ കണ്ടെത്തുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവും സഭയുമായിട്ടുള്ള ഒരു ബന്ധത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് എന്ന് 2 കൊരിന്ത്യർ 11:2 എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:25-26 നമുക്ക് കാണാൻ കഴിയും. ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും വിശുദ്ധീകരിക്കുവാൻ തന്നെ തന്നെ കൊടുക്കുകയും ചെയ്തു. അതുപോലെ ഭാര്യമാരെ ഭർത്താക്കന്മാരെ സ്നേഹിക്കണം. അപ്പോൾ പുതിയ നിയമത്തിൽ മിശിഹായും സഭയുമായിട്ടുള്ള ആ ബന്ധം പോലെയാണ് ഭർത്താവും ഭാര്യയുമായിട്ടുള്ള ആ ബന്ധം എന്ന് അവിടുന്ന് സൂചിപ്പിക്കുകയാണ്. അവർക്ക് വീഞ്ഞില്ല, വീഞ്ഞ് തീർന്നുപോയി എന്നല്ല, അവർക്ക് വീഞ്ഞില്ല. ആ കുറവ് പരിഹരിക്കുവാൻ നിറവുള്ളവൻ്റെ സന്നിധിയിൽ അമ്മ പറയുകയാണ് അവർക്ക് വീഞ്ഞില്ല. അത് അവർക്ക് നൽകുവാൻ ഔദാര്യം കാണിക്കുന്ന യേശുവിനെ നാം അവിടെ കാണുകയാണ്. മറ്റുള്ളവരുടെ കുറവുകൾ മനസ്സിലാക്കി അത് പരിഹരിക്കുവാനുള്ള പരിശ്രമം നടത്തുമ്പോൾ നാമൊക്കെ അനുഗ്രഹീതരായിത്തീരുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. സ്ത്രീയെ എന്ന് യേശു തൻ്റെ അമ്മയെ അഭിസംബോധന ചെയ്യുന്നതായി നാം കാണുമ്പോൾ അമ്മയോട് ബഹുമാനമില്ലാതെയാണോ? അല്ല. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 3:15 സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല ചവിട്ടി മെതിക്കും എന്നുള്ള സൂചന നൽകുമ്പോൾ, പുതിയ നിയമത്തിൽ ആദ്യത്തെ ഹവ്വ വരുത്തിവെച്ച വിനയുടെ പരിണിത ഫലം അനുഭവിക്കുവാൻ നിയോഗിക്കപ്പെട്ട ഒരു സമൂഹത്തെ 2 ഹവ്വ വഴി ദൈവം എത്ര അത്ഭുതകരമായി അതിനെ നയിച്ചു എന്ന് കാണുമ്പോൾ അവിടെയാണ് യേശുവിൻ്റെ ദൗത്യം ആരംഭിക്കുന്നത്. പഴയ നിയമത്തിൽ ജനതയുടെ പാപം വർദ്ധിച്ചപ്പോൾ പണ്ട് പല പ്രകാരത്തിൽ നമ്മോട് സംസാരിച്ച ദൈവം തൻ്റെ ഏകജാതനിലൂടെ നമ്മോട് സംസാരിക്കുകയാണ്. അവിടെ യേശുവിൻ്റെ ദൗത്യം ആരംഭിക്കുകയാണ്. യേശുവിനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുമ്പോൾ യേശു തിരിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എനിക്കും നിനക്കും എന്ത്? അത് സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ
ഏതാണ് അതിൻ്റെ സാന്നിധ്യം? നമ്മൾ അതിഥികളല്ലേ, നമുക്കെന്ത് കാര്യം എന്നുള്ള രീതിയിൽ അതിനെടുക്കാം. എന്നാൽ അതൊരു ഇടപെടലായിട്ട് നാം കാണണം. ആ ഇടപെടലിൽ പരിശുദ്ധ അമ്മ ഇപ്പോഴും എപ്പോഴും നമ്മുടെ മരണസമയത്തും നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിർവഹിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിൽ നമ്മുടെ കുറവുകളെ നിറവുള്ളതാക്കി തീർക്കുവാൻ സഹായകമാകുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. എൻ്റെ മണിക്കൂർ ഇനിയും ആയിട്ടില്ല. ഏത് മണിക്കൂർ? പാടുപിടകൾ സഹിച്ച് മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ട സമയം. തൻ്റെ ഉത്ഥാനവും സ്വർഗാരോഹണവും ഒക്കെ മരണത്തിന് ശേഷം നടക്കേണ്ടതായ ആ സമയം ഇനിയും ആയിട്ടില്ല. അമ്മ സ്വഗതമായി പറയുകയാണ്, മകനെ, ഇതിനേക്കാൾ പറ്റിയ സമയമില്ല. ഈ കുടുംബത്തെ അപമാനത്തിൽ നിന്ന് അഭിമാനത്തിലേക്ക് നയിക്കുവാൻ നിനക്ക് കഴിയും. എന്നിട്ട് അമ്മ പരിചാരകരോട് പറയുകയാണ്, നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഇന്നും പരിശുദ്ധ അമ്മ നമ്മുടെ കുറവുകളുടെ മധ്യത്തിൽ, നമ്മുടെ പ്രയാസങ്ങളുടെ, ദുഃഖങ്ങളുടെ, ദുരിതങ്ങളുടെ മധ്യത്തിൽ നിരാശപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ള നമ്മളോട് പറയുകയാണ്, നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുക. അവൻ പറഞ്ഞിട്ടുള്ളത് ബൈബിൾ ഉടനീളം എടുത്താൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുക. രണ്ട്, മനുഷ്യരെ സ്നേഹിക്കുക. കാണപ്പെടുന്ന മനുഷ്യരെ സ്നേഹിക്കാത്തവന് അരൂപയിൽ വസിക്കുന്ന ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല. അടുത്തു നിൽക്കുന്ന അനുജനെ കാണുവാൻ അക്ഷികളില്ലാത്തവൻ അരൂപയിൽ വസിക്കുന്ന ദൈവത്തെ കാണാനാവില്ല. അതുകൊണ്ട് അവൻ നമ്മോട് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കി നമ്മെപ്പോലെ ജീവിക്കുവാൻ അവകാശമുള്ള സമൂഹത്തിലെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഔദാര്യത്തോടുകൂടി പ്രവർത്തിക്കുവാൻ കഴിയുമ്പോൾ അവൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി നാം മാറുകയാണ്, അവൻ്റെ പ്രതിനിധികളായി നാം മാറുകയാണ്. അവൻ പറഞ്ഞു, കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുക. 6 കൽഭരണികൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ 7 നിറവിനെ സൂചിപ്പിക്കുന്നതാണ്, അതിൻ്റെ ഒരു കുറവ്, അതാണ് 6. ഓരോന്നിലും മൊത്തമായി എടുത്തു നോക്കിയാൽ 6 കൽഭരണിയിലുമായിട്ട് ഏറെ 120 ഗാലൻ വെള്ളം കൊള്ളും. അങ്ങനെയുള്ള 6 കൽഭരണികളാണ്. അത് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള, യഹൂദരുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള വെള്ളം നിറയ്ക്കുവാൻ സൂക്ഷിച്ചിരുന്ന കൽഭരണികളാണ്. ഒരു ശുദ്ധീകരണത്തിൻ്റെ, ശക്തീകരണത്തിൻ്റെ പ്രക്രിയയിലേക്ക് നാം കടന്നു വന്നുകൊണ്ട് ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഒഴിഞ്ഞ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുവാൻ ആവശ്യപ്പെട്ടതുപോലെ ശൂന്യമായ നമ്മുടെ ഹൃദയത്തിൽ അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കുവാൻ സാധിക്കുമ്പോൾ ആ കൽഭരണിയിലെ വെള്ളം അവിടുന്ന് ആശ്വസിച്ചു കഴിയുമ്പോൾ അത് മേൽത്തരം വീഞ്ഞായി മാറുകയാണ്. അവരുടെ കുറവുകൾ പരിഹരിക്കുന്നത് നിറവുള്ളവൻ ആവശ്യപ്പെട്ടപ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. ഓരോ ദിവസവും എന്താണ് തമ്പുരാൻ നമ്മോട് ആവശ്യപ്പെടുന്നതെന്ന് അവിടുത്തോട് ചോദിച്ച് മനസ്സിലാക്കി
ദൈവവചനം വായിച്ച് ഗ്രഹിച്ച് സംഗ്രഹിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവർക്ക് അനുദിനം അത്ഭുതം നടക്കുന്നു എന്നുള്ള സത്യം കൂടി നാം മനസ്സിലാക്കണം. മണവാളനെക്കുറിച്ച് പറയുമ്പോൾ മണവാളൻ്റെ പേര് പറയുന്നില്ല. വധുവായ സഭയുടെ മണവാളൻ യേശുവാണ്. അപ്പോൾ യേശുവും സഭയുമായിട്ടുള്ള ആ ബന്ധത്തെ സൂചിപ്പിക്കുകയാണ് ഈ മണവാളനും വിരുന്നും ഒക്കെയായിട്ടുള്ള ഈ സംഭവത്തിലൂടെ. അത് മേൽത്തരം വീഞ്ഞായി മാറി എന്ന് പറയുമ്പോൾ ആ വീഞ്ഞിൻ്റെ സമൃദ്ധി വൈവാഹിക ജീവിതത്തിലെ ആനന്ദം വീഞ്ഞിൻ്റെ സത്താപരമായ മാറ്റം ഇത് ദിവ്യ കുഞ്ഞാടിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്ന ശക്തീകരിക്കപ്പെടുന്ന ഒരനുഭവത്തിലേക്ക് നാമൊക്കെ കടന്നു വരണം എന്നാണ് ഇതിലൂടെ തമ്പുരാൻ നമ്മോട് ആവശ്യപ്പെടുന്നവർ. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുകയാണ് ഇവിടെ യേശു ചെയ്യുന്നത്. അന്യരിൽ നന്മ കാണുവാൻ, അത് കണ്ട് സന്തോഷിക്കുവാൻ, എന്നെ അകക്കാമ്പിൽ വെളിച്ചം തരണമേ എന്ന് കാർഡിനൽ ന്യൂമൻ പ്രാർത്ഥിച്ചുവെങ്കിൽ ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലെല്ലാവർക്കും നന്മ ഭവിക്കണം എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ നാം ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യത്തെക്കാൾ വലുതാണ് എന്ന മനോഭാവത്തിൽ നാം ജീവിക്കുമ്പോൾ അത്ഭുതങ്ങൾ ഇന്നും നടക്കും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ സംഭവം നടന്നത് സമൂഹത്തിൻ്റെ അടിസ്ഥാനമായ ഒരു കുടുംബത്തിലാണ്, കാനായിലെ ഒരു കുടുംബത്തിലാണ്. വലിയ നോയമ്പിൻ്റെ ആദ്യ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നോമ്പ് കാലത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ തിരിച്ചറിയുന്നതിനും തിരിച്ചറിഞ്ഞ കുറവുകളെ ശക്തനായവൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ശക്തി ആർജിക്കുന്നതിനുമാണ് ഈ അത്ഭുതം അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വിവാഹവിരുന്നിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് വീഞ്ഞ്. വീഞ്ഞ് തികയാതെ വരുമ്പോൾ ആതിഥേയൻ മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെടുന്നു. എല്ലാവരെയും വിളിച്ചു വരുത്തി അവർ കൊടുക്കാനില്ല എന്നുള്ള ആ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ മറ്റെല്ലാവരും ക്ഷണിച്ചവനെ പരിഹസിക്കും. കുറവുകളെ പരിഹാസ വിഷയമാക്കണാതെ കുറവുകളെ നിറവുള്ളതാക്കാൻ കഴിയുന്നവനെ അവൻ്റെ മുമ്പിലാണ് നാം അവതരിപ്പിക്കേണ്ടത്. ഇന്ന് സാധാരണ എന്താണ് കാണുന്നത്? കുറവുകളെ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ ആക്ഷേപിക്കുവാനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നടക്കുമ്പോൾ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരനുഭവമാണ് ഇവിടെ നാം കാണുന്നത്. പരിശുദ്ധി അമ്മ നിറവുള്ളവൻ്റെ സന്നിധിയിൽ പോയി കുറവ് വ്യക്തമാക്കി കൊടുത്ത് അതിന് പരിഹാരം കണ്ടെത്തുകയാണ്. വലിയ നോമ്പിൻ്റെ നാല് പ്രത്യേകതകൾ ഇവിടെ നാം കാണുന്നു. ഒന്ന്, കുറവുകളും നിറവുകളും തിരിച്ചറിയുക. അത് തിരിച്ചറിയുവാനുള്ള ഒരു കാലമാണ് ഈ നോമ്പുകാലം. എന്തെല്ലാം കുറവുകളാണ് എനിക്കുള്ളത്, ആ കുറവുകളെക്കുറിച്ച് ഞാൻ നിരാശപ്പെട്ടു പോകുവാനല്ല, എന്തുമാത്രം നിറവുകളാണ് നന്മകളാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന നിമിഷം മുതൽ ഇന്നുവരെ ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന്
നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ട് നാം ജീവിക്കണം. രണ്ട്, അധികാരമുള്ളവനിൽ ആശ്രയിക്കണം. ആരെയെങ്കിലും ആശ്രയിച്ചിട്ടായില്ല. നമ്മെ സൃഷ്ടിച്ച് രക്ഷിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ, കരുണാമയനായ ദൈവത്തിൽ ആശ്രയിക്കുക. മൂന്നാമതായിട്ട്, അവൻ പറയുന്നത് പോലെ ചെയ്യുക. അവൻ്റെ വചനമനുസരിച്ച് ജീവിക്കുക. അങ്ങനെ ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത്. തമ്പുരാൻ എന്താണ് നമ്മോട് ആവശ്യപ്പെടുന്നതെന്ന് അവൻ്റെ വചനം വായിച്ച് ഗ്രഹിച്ച് സംഗ്രഹിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന ഒരു കാലം. നാലാമതായിട്ട്, അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതം നടക്കുകയാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സുസാധ്യമാണ്. അങ്ങനെയുള്ള തിരിച്ചറിവുകളുടെ കാലത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. നമ്മെ തന്നെ മനസ്സിലാക്കുവാനും വിശകലനം ചെയ്യുവാനുമുള്ള കാലഘട്ടം. അല്ലയോ മനുഷ്യ, നീ നിന്നെ തന്നെ അറിയുക. സെൽഫ് നോളജ് ഈസ് ദ ബെസ്റ്റ് നോളജ്. നിൻ്റെ ബലഹീനതകൾ മനസ്സിലാക്കി തിരുത്തുവാനുള്ള ഒരു കാലമാണ്. നീതിമാനില്ല, ഒരുത്തൻ പോലുമില്ല. നീതിമാനെന്ന് സ്വയം വിളിക്കുന്നവൻ ദിവസത്തിൽ 7 പ്രാവശ്യം തെറ്റ് ചെയ്യുമ്പോൾ, ബലഹീനരും പാപികളുമായ നാം ദൈവത്തിനെതിരായി, മറ്റുള്ളവർക്കെതിരായി, മനസാക്ഷിക്കെതിരായി, ഈ പ്രപഞ്ചത്തിനെതിരായി ചെയ്തു പോയിട്ടുള്ള കുറവുകൾ തിരുത്തിയെടുക്കുവാനുള്ള ഒരു കാലമാണിത്. പാപത്തെ തിരിച്ചറിഞ്ഞ് പാപബോധമുണ്ടായി പാപമേറ്റുപറയുക, അതുവഴി പാപമോചനം സ്വീകരിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ സെൻസ് ഓഫ് സിൻ ഈസ് ഗ്രാജ്വലി ഫെയ്ഡിങ് ഫ്രം ദ പീപ്പിൾ. പാപബോധവും പശ്ചാത്താപവും നഷ്ടപ്പെട്ട ഒരു സമൂഹം, മനുഷ്യ സമൂഹത്തിനാപത്താണ്. എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നു, ആര് ചോദിക്കാനാണ്, ആര് പറയാനാണ്, മിണ്ടിപ്പോകരുത് എന്നൊക്കെയുള്ള സ്വരം കേൾക്കുമ്പോൾ, നമ്മുടെ പാപത്തെക്കുറിച്ച് നല്ല ബോധ്യത്തോടു കൂടി ദൈവസന്നിധിയിൽ അത് നിയോഗിക്കപ്പെട്ട പുരോഹിതന്മാരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് അതുവഴി പാപമോചനം സ്വീകരിക്കുവാനുള്ള ഒരു കാലഘട്ടമാണ് ഇത്. കുറവുകൾ കണ്ടെത്തി നിരാശപ്പെട്ടു പോകാതെ യേശുവിലുള്ള ആശ്രയത്വം വർദ്ധിപ്പിക്കുക. ഇല്ലായ്മകളെ ഉണ്മകളാക്കി മാറ്റുവാൻ കഴിവുള്ളവനാണ് അവിടുന്ന്. പൊട്ടക്കിണറുകളെ ആശ്രയിക്കുന്നതിന് പകരം ജീവജലത്തിൻ്റെ ഉറവയായ ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകം 2:13 വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. വചനമനുസരിച്ച് ജീവിക്കുക, അവൻ പറയുന്നത് പോലെ ചെയ്യുക. പരിശുദ്ധ അമ്മ ഇന്നും നമ്മോട് അതുതന്നെയാണ് പറയുന്നത്, നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുക. അവൻ പറയുന്നത് പോലെ ചെയ്തപ്പോൾ പച്ചവെള്ളം പുതുവീഞ്ഞായി രൂപാന്തരപ്പെടുന്നു. അത്ഭുതം ദർശിക്കുന്ന ഒരു കാലമാണത്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും അനുരഞ്ജനങ്ങളും ഉണ്ടാകേണ്ട ഒരു കാലമാണ് ഈ നോമ്പിൻ്റെ കാലം. വിശ്വാസത്തോടുകൂടിയുള്ള വചനാനുസൃത ജീവിതം നമ്മെ മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെടുത്തും. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെതുമായ ഈ നോമ്പുകാലത്ത് ആത്മീയ ഉണർവും പുനർജീവനവും നേടാൻ കാനായിലെ കല്യാണവിരുന്ന് നമ്മെ ക്ഷണിക്കുകയാണ്. നോമ്പിൻ്റെ താപസ ഒരുക്കം ഉയർപ്പിൻ്റെ മഹത്വം ദർശിക്കുന്നതിന് നമ്മെ സഹായിക്കുന്നു. എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളാണ്. എല്ലാ അടയാളങ്ങളും ഈശോയുടെ മഹത്വീകരണത്തിൻ്റെ പ്രകാശനങ്ങളുമാണ്. ഈശോയുടെ പ്രവർത്തനങ്ങളെല്ലാം മഹത്വീകരിക്കുന്ന ലക്ഷ്യം വെച്ചുള്ളതാണ്.
എന്ന് യോഹന്നാൻ ശ്ലീഹ വ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ രക്ഷാകരമായ സാന്നിധ്യമാണ് ഈശോയുടെ പ്രവർത്തനങ്ങളിൽ അനുഭവവിദ്യമാകുന്നത്. ശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, രക്ഷാകരമായ ചരിത്രത്തിൻ്റെ തുടക്കം സ്വർഗത്തിൽ അടയാളമായി രക്ഷാചരിത്രത്തിൻ്റെ അവസാന ഭാഗത്ത് ഒരു സ്ത്രീയെ നാം കാണുകയാണ്. വെളിപാട് പുസ്തകം 12:1-2 വാക്യങ്ങൾ. പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിൽ സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 2:4 നമ്മോട് ചോദിക്കുന്നവൻ പരസ്യജീവിതത്തിൻ്റെ അവസാനം കാൽവരിമലയുടെ നിറുകയിൽ മരക്കുരിശ് കിടന്നുകൊണ്ട് പിടഞ്ഞു മരിക്കുമ്പോൾ, സ്ത്രീയെ ഇതാ നിൻ്റെ അമ്മ, യോഹന്നാൻ തൻ്റെ അമ്മയെ നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയായി നൽകുന്നു, ഇതാ നിൻ്റെ മകൻ നമ്മെ ഓരോരുത്തരെയും അമ്മയ്ക്ക് പരമേൽപ്പിക്കുന്നു. രക്ഷാകര ചരിത്രത്തിൻ്റെ ആദ്യന്തം പ്രത്യക്ഷപ്പെടുന്ന സ്ത്രീയാണ് മറിയം. രക്ഷാകര ചരിത്രം കാത്തിരുന്ന സ്ത്രീ തൻ്റെ അമ്മയായ മറിയമാണെന്നും അവൾ ജനിച്ചവനാണ് താനെന്നുമുള്ള ആ ബോധ്യം അവിടുന്ന് നമുക്ക് നൽകുകയാണ്. പ്രിയ സഹോദരങ്ങളെ, കുരിശിൽ പൂർത്തിയാകുന്ന രക്ഷാകര കർമ്മത്തിൻ്റെ പരമകാഷ്ഠയാണ് പിതാവേ സമയമായിരിക്കുന്നു. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ എന്ന് യോഹന്നാൻ സുവിശേഷം 17:1 യേശു തമ്പുരാൻ പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ യുഗാന്ത്യ പൂർത്തീകരണത്തെ കുറിക്കുന്ന യേശുവിൻ്റെ മരണത്തെ കുറിക്കുന്നു. മരണത്തിന് പിതാവ് നിശ്ചയിച്ച സമയത്തെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. ആദ്യത്തെ അത്ഭുതം മരണത്തിലേക്കുള്ള മിശിഹായുടെ ആദ്യ ചവിട്ടുപടിയാണ്. യേശുവിനെ കൂടാതെയുള്ള ആഘോഷം പൂർണ്ണമല്ല. യേശു പറഞ്ഞതുപോലെ ജീവിതം ആരംഭിക്കുക, ജീവിക്കുക. കാനായിലെ നിറവ് ജീവിതത്തിൻ്റെ ഭാവാത്മകമായ സമീപനമാണ്. മറിയം രണ്ടാം ഹൗവയാണ്. ഈശോയുടെ രക്ഷാകര പ്രവർത്തനങ്ങൾ അവിടുത്തോട് ചേർന്ന് സഹകരിച്ചവളാണവൾ. അതേപോലെ തമ്പുരാൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളിൽ സഹകരിക്കുവാൻ ഈ കാലഘട്ടത്തിൽ നിയോഗിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. കാൽവരിയിൽ പൂർത്തിയാകേണ്ട രക്ഷണീയ കർമ്മങ്ങളുടെ ആരംഭമാണ് കാനായിൽ അരങ്ങേറിയത്. ശിഷ്യത്വത്തിൻ്റെ ഒരു വളർച്ചയെക്കുറിച്ചുകൂടി ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. കർത്താവിൻ്റെ മഹത്വത്തിന് സാക്ഷികളായ ശിഷ്യന്മാർ, അവൻ്റെ ശിഷ്യർ എന്ന നിലയിൽ പടിപടിയായി വിശ്വാസത്തിൽ വളർന്നു വരികയാണ്. ആ വിശ്വാസത്തെ അടയാളങ്ങളിലൂടെ സ്ഥിരീകരിക്കുകയാണ് യേശു. ഈശോയോടൊത്ത് ജീവിക്കുവാൻ സഭയിലൂടെ നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് വിളിക്കുകയാണ്. തമ്പുരാനിന് അനന്തമായ സ്നേഹവും കരുണയും ഔദാര്യവും ആവോളം ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവവചനത്തിന് അധിഷ്ഠിതമായതും നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ പരിഹരിക്കുവാൻ നിറവുള്ളവൻ്റെ സന്നിധിയിൽ പ്രത്യാശയോടുകൂടി സമീപിക്കേണ്ടതുമായ ഒന്നാണ് എന്ന് ഈ നോമ്പുകാലം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ, നമ്മെപ്പോലെ ജീവിക്കുവാൻ അവകാശമുള്ള സമൂഹത്തിലെ മറ്റുള്ളവരുമായി നമുക്കുള്ളത് പങ്കുവയ്ക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം കൂടി യേശു തമ്പുരാൻ നമ്മെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നല്ല പ്രവൃത്തികളാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ നോമ്പുകാലത്ത് ഇടയാക്കണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം.